ഇസ്രയേൽ സൈന്യത്തിന് എണ്ണം നൽകുന്ന ആഗോള കമ്പനികൾക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യു എൻ വിദഗ്ധർ ബ്രിട്ടീഷ് പെട്രോളിയം യു എസ് കമ്പനികളായ ഷെവ്രോൺ ക്സോൺ മൊബൈൽ എന്നിവയ്ക്കാണ് രണ്ട് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എണ്ണ വിതരണം നിർത്തിയില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ നേരിടേണ്ടി വരുമെന്നും വംശഹത്യ കുറ്റം ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഭക്ഷണാവകാശം വിഷയത്തിലുള്ള പ്രത്യേക യു വിദഗ്ധർ മിഷേൽ ഫെക്രിയാണ് ഓയിൽ ചേഞ്ച് ഇന്റർനാഷണലിലെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ബിപിയും ഷെവ്രോണും എക്സോണും ഇസ്രയേൽ സൈന്യത്തിന് എണ്ണ നൽകുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഫക്രി പറഞ്ഞു യുഎസ് ബ്രസീൽ റഷ്യ അസർബൈജാൻ കസബ്സ്താൻ എന്നീ രാജ്യങ്ങളിലൂടെയാണ് എണ്ണ എത്തിച്ചു നൽകുന്നത് നടപടിയിലൂടെ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന വംശഹത്യാ കുറ്റങ്ങളിൽ കമ്പനികളും പങ്കാളികളാവുകയാണെന്ന് മിഷേർ ഫക്രി ചൂണ്ടിക്കാട്ടുന്നു എണ്ണ വിതരണം നിർത്തിയില്ലെങ്കിൽ ഇവർക്കെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫക്രിയുടെ കണ്ടെത്തലിനെ ഭവനാവകാശ വിഷയത്തിലുള്ള പ്രത്യേക യു എൻ വിദഗ്ധർ ബാലകൃഷ്ണൻ രാജഗോപാൽ പിന്തുണച്ചു കമ്പനികൾ എണ്ണ വിതരണം നിർത്തിവെക്കണം ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരുമെന്നും ബാലകൃഷ്ണൻ അറിയിച്ചു അതിനിടെ ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്ന് ആനംസ്റ്റി ഇന്റർനാഷണൽ യു എസിനോട് ആവശ്യപ്പെട്ടു ഗാസയിൽ മുപ്പതിനായിരത്തോളം മനുഷ്യരെ കൊല്ലാൻ ഇസ്രയേൽ ഉപയോഗിച്ചത് യു എസ് ആയുധങ്ങളാണെന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാട്ടി ാസയിൽ ബെടിനിർത്തല്ല ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ആനംസ്റ്റി ആവശ്യപ്പെട്ടു എന്നാൽ റഫാ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്നാവർത്തിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമെന്നും നെതന്യാഹു പറഞ്ഞു അതേസമയം ഗത്തർ തലസ്ഥാനമായ ദോഹയിൽ വെടിനിർത്തൽ കരാർ ചർച്ച പുനരാരംഭിക്കാനിരിക്കെ പ്രതീക്ഷയിലാണ് ലോകം മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ സംഘവും ചർച്ചയിൽ പങ്കുവഹിക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രായോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നതന്യാഹു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും ബന്ദികളെ തിരിച്ചുകൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു റാഫേക്ക് നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നെതന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിൻ്റെ സംഭവം മറക്കരുതെന്നും ഇസ്രയേലിനു പകരം ഹമാസിനു മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നെതന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യു എസ് സെനറ്റ് നേതാവ് ചുക് ഷുമൂർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു അതിനിടെ സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി രണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റിമുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലേക്ക് ശേഷം പതിമൂന്ന് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തമായില്ല നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ മാർഗവും കടൽ മാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്കയും അറിയിച്ചു ഇസ്രയേൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയാണ് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്തുണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നെതന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം